എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. അഭിജിത്ത് ജോസഫ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത, ജയസൂര്യ, ആത്മീയ രാജൻ, സിദ്ദിഖ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്ത ജോൺ ലൂതർ ഇന്ന് രാത്രി കണ്ടിരുന്നു. അപ്പം സിനിമയെ പറ്റിയുള്ള ഒരു എൻ്റെ ഒരു ഒപ്പീനിയനാണ്. കൂടുതൽ കൂലങ്കുശമായിട്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അത് ആ പടത്തിൻ്റെ പ്രശ്നമല്ല. നമ്മൾ ഒരുപാട് നേരത്തെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനോടകം തന്നെ ഒട്ടനവധി ത്രില്ലറുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പോകണമെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ഒക്കെ നമ്മൾ എന്തായാലും ഒരു കറങ്ങി നമ്മൾ ചിന്തിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞതിനകത്ത് ഇത് കാണാൻ കൊള്ളാത്ത ഒരു മോശം പടമാണെന്നല്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ആദ്യമേ പറയാനുള്ളത്, മെൻഷൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. സിനിമാറ്റോഗ്രാഫി ഡീസൻ്റാണ്, അടിപൊളിയാണ്. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. അതിഗംഭീരമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ മൂന്നാറിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ കാണിച്ചുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഷോട്ട്. അതിനുശേഷം പിന്നെ കഥക്കനുയോജ്യമായിട്ടുള്ള ക്യാമറ ആംഗിളുകളും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ സിനിമയിൽ കാണുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ BGM, സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളും കാര്യങ്ങളും എല്ലാം. അത്ര സംഘർഷഭരിതമായിട്ടുള്ള മുഹൂർത്തങ്ങളൊന്നും ഇല്ല, എന്നിരുന്നാലും ആ മൊമെൻസിനെല്ലാം കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് നിർത്താനായിട്ട് BGM സാധിക്കുന്നുണ്ട്. ഷാൻ റഹ്മാനാണ് BGM ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും മികച്ചൊരു അനുഭവം തന്നെയാണ്. പിന്നെ നോർമലി അത്രയാണ്. പിന്നെ പെർഫോമൻസുകൾ എല്ലാവരും അടിപൊളി. ജയസൂര്യയുടെയൊക്കെ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. സിദ്ദിഖിൻ്റെ ക്യാരക്ടർ, ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കാണുന്ന സെയിം ക്യാരക്ടർ, സിദ്ദിഖിൻ്റെ അല്ല, ഇതുപോലുള്ള സിനിമകളിൽ ഒരു പോലീസ് ഓഫീസറുടെ അച്ഛനും അമ്മയും എന്നുള്ള ടിപ്പിക്കൽ കഥാപാത്രം എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലീഷേ സാധനം അതിലുണ്ട്. ചിലപ്പോൾ അത് ക്ലീഷ അല്ലാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇങ്ങനെ എനിക്കങ്ങനെയാണ്, ഇതെൻ്റെ ഒപ്പീനിയൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലായിരുന്നു സിദ്ദിഖിൻ്റെ. അപ്പോൾ അത് ഒരു പോരായ്മയാണോ അല്ലാണോ എന്ന് പറയുന്നില്ല, എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല. സിനിമയുടെ പകുതിയോട് അനുബന്ധിച്ച് ഇതിലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. നായകനൊരു ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിനുശേഷമുള്ള അഭിനയവും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. പക്ഷെ അത് ഇതിപ്പോൾ എൻ്റെ മാത്രം സംശയമാണ് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മാത്രം ഒരു ഇതാണ്. നമ്മളൊരു സിനിമയിലൊരു നായകന് ഒരു എന്തെങ്കിലും ഒരു വീക്ക്നെസ് കൊടുക്കുമ്പോൾ, ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് കൊടുക്കുമ്പോൾ, ആ വീക്ക്നെസ് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറേയും കൂടി എൻഹാൻസ് ചെയ്ത് കാണിച്ചാൽ, അല്ലെങ്കിൽ ആ വീക്ക്നെസ്സിനെ അദ്ദേഹം എങ്ങനെ മറികടക്കുന്നു എന്ന് അതൊരു ചെറിയ രീതിയിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. കാരണം ഇതിൽ അതത്ര ഡീറ്റെയിലായിട്ട് ആ ഒരു സംഭവത്തിന് അവർ കൺവേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള. ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ചായിരിക്കും തോന്നുന്നേ. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീക്ക്നെസ് വരുമ്പോൾ ആ വീക്ക്നെസ്സിനെ എങ്ങനെ നായകൻ മറികടക്കുന്നു, അല്ലെങ്കിൽ ആ വീക്ക്നെസ് എങ്ങനെ പ്രതിനായകൻ മുതലെടുക്കുന്നു എന്നൊക്കെയുള്ള കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സിനിമ കുറച്ചും കൂടി എൻഗേജിങ് ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് മൊത്തത്തിൽ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് ജോൺ ലൂതർ അനുഭവപ്പെട്ടത്. ഒന്ന് കണ്ട് മറന്നു കളയാൻ പറ്റുന്ന ഒരു സിനിമ അനുഭവം നൽകുന്ന ഒരു ചിത്രമാണ് ജോൺ ലൂതർ ഇൻ മൈ ഒപ്പീനിയൻ. അതുകൂടി പറയുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല സിനിമയെ കുറിച്ച്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ തന്നെ കാണുക. താങ്ക് യു സോ മച്ച്.